കാരി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു എക്സ്പെരിമെന്റൽ വീഡിയോ ആണ് മൂന്ന് എക്സ്പെരിമെന്റ് ആണ് ട്ടോ ഇത് നമ്മുടെ മാജിക് ബലൂൺ ആണ് അപ്പോൾ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക ഏത് എക്സ്പെരിമെന്റ് ആണ് നിങ്ങൾക്ക് കൂടുതലായി ഇഷ്ടമായതെന്ന് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം അത്രമാത്രം ഇൻഫോർമേറ്റീവ് ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക ട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെന്റ് സെക്കൻഡ് എക്സ്പെരിമെന്റ് കളർ ചേഞ്ചിങ് ആണ് ശരിക്കും ഒരു അത്ഭുതം തന്നെ പറയാം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ട്ടോ ഈ ഒരു എക്സ്പെരിമെന്റ് കാണുന്നത് അപ്പം ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ എൻ്റയർ വീഡിയോ പറഞ്ഞു തരാം അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക പെട്ടെന്ന് തന്നെ കളറൊക്കെ മാറുന്നു കേട്ടോ ശരിക്കും എൻജോയ് ചെയ്തു ഇത് അതുമാത്രമല്ല ഈ ഒരു വെക്കേഷന് ഇൻഫോർമേറ്റീവ് ആയിട്ട് കൂടി നമുക്ക് കുറച്ച് പഠിക്കാം നമ്മൾ ബ്ലൂവിൽ ഇപ്പം എന്താ റെഡ് കളറാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു കളറാണ് സംഭവം കിട്ടിയത് ശരിക്കും എന്താ പറയുക റിയലി എൻജോയ് ചെയ്തത് കണ്ടോ നമ്മൾ പേർപ്പിൾ കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഈ വീഡിയോ പാരൻസിനോട് കാണിച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക കാരണം നമുക്ക് തന്നെ ഓണായിട്ട് പല എക്സ്പെരിമെൻറ്റ്സും ഉണ്ടാക്കാൻ പറ്റും ഇനി അടുത്തൊരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ മേക്കിംഗ് ആണ് കേട്ടോ ഇപ്പോൾ ഈ കയ്യിലുള്ളത് കൃട്ടിയുടെ ക്രിസ്റ്റൽ പൗഡറാണ് പിന്നെ അതിൽ വേറെ കുറേ സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പം ആ വീഡിയോ കാണാം അപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കിതിൽ ഏത് വീഡിയോ ആണ് കൂടുതലായിട്ട് ഇഷ്ടമായെന്ന് താഴെ കമൻറ്റ് ചെയ്യുക അതായത് നമ്മുടെ ക്രിസ്റ്റൽ കിട്ടിയിട്ടുണ്ട് ശരിക്കും ഒരു ഓർബസ് പോലെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ഓരോരോ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാവുന്നതാണ് ഓക്കെ അപ്പോൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കിതിൽ ഏത് വീഡിയോ ആണ് ഇഷ്ടമായത് ഏത് എക്സ്പെരിമെൻ്റ് ആണ് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ദേ നമ്മുടെ ദേ ക്രിസ്റ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എൻ്റയർ വീഡിയോ കാണാം അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ ഓക്കെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഇതൊന്നും കിട്ടില്ല അപ്പൊ ഇതാ നമ്മള് നെക്സ്റ്റ് എക്സ്പെരിമെന്റ്സിന് വേണ്ടി തയ്യാറാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഈ ഒരു എക്സ്പെരിമെന്റൽ കിറ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് പൈസ വാപ്പസ് എന്ന് പറഞ്ഞ ഒരു ക്യാഷ് ബാക്ക് ഓഫർ തരുന്ന ഒരു ആപ്പാട്ടോ അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നമ്മുടെ മറ്റേ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ എക്സ്പെരിമെന്റൽ കിറ്റിന്റെ അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അതിന് വാങ്ങിക്കാവുന്നതാണ് ഒരുപാട് ക്യാഷ് ബാക്കും അതുപോലെ തന്നെ എക്സൈറ്റിംഗ് ഓഫേഴ്സും ആട്ടോ പൈസ വാപ്പസ് നമുക്ക് കിട്ടുന്നത് എല്ലാതരം സൈറ്റും അതിലുണ്ട് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഏത് സൈറ്റിൽ നിന്ന് വേണമെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും നല്ല ഓഫറും ക്യാഷ് ബാക്കും കിട്ടും അപ്പൊ നമ്മുടെ ഒരു എക്സ്പെരിമെന്റൽ വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ കാണാം ഡൗൺലോഡ് ചെയ്യുക ഓക്കെ അപ്പൊ നമ്മൾ ഇത് എനിക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാന്ന് തോന്നുന്നു എന്നാലും അവര് പറഞ്ഞു തന്നല്ലേ അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം അപ്പൊ നമ്മുടെ വിനേഗർ ദേ ടെസ്റ്റ് ട്യൂബ് ടീക്കുട്ടി സയന്റിസ്റ്റ് ആയി ടെസ്റ്റ് ട്യൂബ് അയ്യോ ഒരു മിനിറ്റ് ഫണൽ വെച്ചിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങള് ഒഴിക്കാൻ അപ്പൊ എല്ലാം അതിന്റെ ഉള്ളിലോട്ട് പോകും മനസ്സിലായിട്ടേ കുട്ടി എപ്പോഴും അതിന്റെ ആ രീതിയിൽ ചെയ്യണം കണ്ടോ അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ അതിൽ പോയി എന്ത് പൊടിയാണെങ്കിലും അങ്ങനെ ചെയ്താൽ ഇല്ലില്ല ഓക്കെ അങ്ങനെ വെച്ചില്ലേ അതില് വെച്ചോ ഫണൽ അതിൽ വെച്ചോടാ പൊന്ന ഫണൽ അതില് വെച്ചോ ഇനി അടുത്ത് എന്താ ചെയ്യട്ടെ കുട്ടി അടുത്ത് എന്താ ചെയ്യാ അപ്പൊ നമ്മുടെ ബേക്കിംഗ് സോഡ എടുത്തു എന്തായാലും പറയാതിരിക്കാൻ വയ്യോട്ടോ കാരണം അവരുടെ പാക്കിംഗ് ആണെങ്കിലും ശരി എല്ലാം ഒറ്റ ഒരു കൊടക്കീഴില് അയ്യോ എന്താ നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് ട്രാഫിക് ഫ്രണ്ട്സ് അയ്യോ മെല്ലെട്ടോ നീ ബേക്കിംഗ് സോഡ കൊണ്ട് പോകണ്ട ദൈവമേ ആദ്യമായിട്ടാണല്ലോ ഇത്രയും വലിയ ട്രാഫിക് നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് ഇത് നോക്കിയേ നല്ല ട്രാഫിക് അടിപൊളി ട്രാഫിക് അയ്യോ അപ്പം എന്താ ടീ കുട്ടി എടുത്തേ ബേക്കിംഗ് സോഡ ഒരു മിനിറ്റ് നമ്മ നോക്കട്ടെ യെസ് വൺ സ്കൂപ്പ് ഓഫ് ബേക്കിംഗ് സോഡ ഓക്കെ ബേക്കിംഗ് സോഡ അയ്യോ അതിലല്ല എപ്പോഴും ഫണലിന്റെ ഉള്ളിലൂടെ തന്നെ ഇടണം കേട്ടോ ഓക്കെ അപ്പൊ നമ്മള് വിനേഗറും ദൈവമേ വേഗം 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 ബേക്കിംഗ് സോഡ നിറച്ചോ അപ്പൊ നമുക്കൊരു അബദ്ധം പറ്റിട്ടോ സോ സോറി അപ്പൊ നമ്മള് വിനേഗർ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിതില് നമ്മള് ഒരു ഒന്നൊന്നര സ്കൂപ്പ് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് പൊക്കണം നമ്മള് മൊത്തത്തിലിട്ടേ ചൂടൊന്നും ഇല്ല ചൂടൊന്നും ഇല്ല ഇല്ലല്ല മാക്സിമം ആവട്ടെ അപ്പൊ നമ്മുടെ
ബലൂൺ, കാരണം അത്രയേ ഉള്ളൂ, കുഞ്ഞു ടെസ്റ്റ് ട്യൂബ് അല്ലേ. അപ്പോ ആ അത് അത്ര അത്യാവശ്യം ആ നന്നായിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മള് കുറച്ച് വലിയ വിനേഗർ എടുത്തിട്ട് ചെയ്യാൻ, വലിയ കുപ്പിയിലിട്ട് ചെയ്യാണെങ്കിൽ നന്നായി സക്സസ് ആവുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒന്നുമില്ല ഫസ്റ്റ് എക്സ്പെരിമെന്റ്. എന്താടാ ഫസ്റ്റ് എക്സ്പെരിമെന്റ്? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ബലൂണ് എടുക്കാം. ഇഷ്ടപ്പെട്ട കളർ ഏതാണ് കമന്റ് ചെയ്യുക. എന്റെ ഇഷ്ടപ്പെട്ട കളർ പിങ്ക്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറോ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ എക്സ്പെരിമെന്റിലോട്ട് പോവാം. അതെ അതെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അറിയാത്ത കുഞ്ഞുമക്കൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കളേഴ്സ് ഉണ്ടാക്കാൻ പോകണം അല്ലേ. അപ്പൊ ടീക്കുടെ ഫേവറേറ്റ് കളർ പിങ്ക് ആണ്. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് കളർ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് വേണ്ടത് മൂന്ന് കപ്സ് ആണ്. മൂന്ന് കപ്പിലും നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു അര അര ഗ്ലാസ്, അര അര ഗ്ലാസ് ഇതിൽ വെള്ളം വെച്ചിട്ടുണ്ട് അല്ലേ ടീക്കുട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ കളർ ചേഞ്ച് ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ, ഇനി ഇതിന് എന്താ ചെയ്യാൻ പോകണ്ടേ? അതെ, ഒരു സ്കൂപ്പ് ഓഫ് മിൽക്ക് നമ്മള് ഈ മൂന്ന് ഗ്ലാസ്സിലും കറക്റ്റ് ഒഴിച്ചു കൊടുക്കുക. വൺ സ്കൂപ്പ് ഓഫ് മിൽക്ക് അടുത്ത ഗ്ലാസ്സിന് ഒഴിച്ചു കൊടുത്തു. ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. ഇത്രയും കാലം ഞാൻ റിവ്യൂ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടവും മനസ്സിന് സന്തോഷകരവും അതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരേ ഒരു സംഭവമാണ് ഈ ഒരു ഇത്. അപ്പൊ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ കുഞ്ഞുമക്കൾ ഷെയർ ചെയ്യുക കേട്ടോ. ഇത് ഓക്കെ, അപ്പൊ നമ്മൾ വൈറ്റ് നന്നായി ഇളക്കി കൊടുത്ത് മുത്തേ മെല്ലെ 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 ഇളക്കണം. ടീക്കുട്ടി ധൃതി പിടിച്ചിട്ട് എടുക്കരുത് കേട്ടോ, അമ്മയ്ക്ക് ഇഷ്ടമല്ലാതെ. നല്ല സമാധാനത്തിലൂടെ എക്സ്പെരിമെന്റ് ചെയ്യാം, എൻജോയ് ചെയ്ത് ചെയ്യാം കേട്ടോ. ഓക്കെ, വീഡിയോ എടുക്കുകയാണെങ്കിലും ആ ഒരു എൻജോയ്മെന്റ് നിന്റെ കളയണ്ട. ഓക്കെ, ആസ്വദിച്ച് ചെയ്യുക എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പൊ നമ്മൾ മൂന്ന് സംഭവങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ അവര് പറഞ്ഞിട്ടുള്ളത് ആഡ് ടു ഡ്രോപ്സ് ഓഫ് റെഡ് യെല്ലോ ബ്ലൂ. ഈ എല്ലാത്തിലും ഒരു റെഡ് യെല്ലോ ബ്ലൂ. ഓക്കെ, റെഡ്. ഓക്കെ, അപ്പൊ നമ്മള് റെഡ് കളർ രണ്ട് ഡ്രോപ്പ് ഒട്ടിച്ചോളൂ. സ്പീഡിൽ ഒട്ടിക്കണം കേട്ടോ. വൺ ടു. ഓക്കെ, ആടാ, ഇനി ബ്ലൂ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ബ്ലൂ എടുക്കും, അത് മിക്സ് ചെയ്യാം, പിന്നെ മിക്സ് ചെയ്യാം. യെല്ലോ. അപ്പൊ നമ്മള് കളർ ചേഞ്ചിങ് ആണ് കേട്ടോ നമ്മള് ചെയ്യാൻ പോകുന്നത്. ഒമ്പോ, നീ എത്ര കഴിച്ചത് കൊട്ട. ഓക്കെ, ഇനി നെക്സ്റ്റ് കംസ് ടു ബ്ലൂ. റൈറ്റ്, മെല്ലെ 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 മെല്ലെ. ആ, വൺ ടു. യെസ്, അപ്പൊ നന്നായിട്ടൊന്ന് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലേ മന്നാ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. മെല്ലെ 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 മെല്ലെ. അയ്യോ, നിങ്ങൾക്ക് ഒരു മിനിറ്റ് നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ ആ കളർ ഇതിൽ പിടിക്കും. ഓക്കെ, അങ്ങനെ നമ്മള് എല്ലാം ഒന്ന് മെല്ലെ മെല്ലെ. ടീക്കുട്ടി കുറച്ച് ക്ഷമ വേണം, ക്ഷമയില്ലാത്ത കുട്ടികൾക്ക് എല്ലാ കളറും കൂടി മിക്സ് ചെയ്യരുത് കേട്ടോ. ക്ഷമ വേണം, ടീക്കുട്ടിക്ക് ഇത്തിരി ക്ഷമ കുറവാണ്. ഓക്കെ, മെല്ലെ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് യെസ്. അപ്പൊ നമ്മള് റെഡിന് കളർ മാറുന്നത് എങ്ങനെയാണ്? നമ്മള് യെല്ലോ ആണ് മിക്സ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ടീക്കുട്ടി. അപ്പം റെഡിന് കളർ യെല്ലോ ആവുമ്പോ എന്താവും നോക്കാം നമുക്ക്. ആ, മതിയോ, ഇളക്കി കൊടുത്തേ. നമ്മുടെ പിങ്ക് എന്ത് കളർ ആവും നോക്കാം. ഓ, ഇറ്റ്സ് ഓറഞ്ച് അല്ലേ. ഓറഞ്ച് ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫോണിൽ അത് കാണാത്തത് കൊണ്ടായിരിക്കാം. എന്ത് ഓറഞ്ച് കളറാ കേട്ടോ. നമ്മുടെ പിങ്ക് കളർ ഉണ്ടായിരുന്നാണ്. ആ, മുടി എടുത്തേ. എന്റെ മുടി തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് പിങ്ക് കളർ ഉണ്ടായിരുന്നത് നമുക്ക് എന്താ കിട്ടി? ഓറഞ്ച്. ദാറ്റ്സ് വെരി നൈസ് ലേ ടീക്കുട്ടി. ഇനി നമുക്ക് യെല്ലോനെ ബ്ലൂ ബ്ലൂ കളർ എടുത്തേ. ബ്ലൂ ബ്ലൂ യെസ്. ആ, ബ്ലൂനെ നമുക്ക് നോക്കാം. ഒരു മിനിറ്റ് വരും, അമ്മമ്മ നോക്കട്ടെ. ഓക്കെ, രണ്ട് ഡ്രോപ്പ് ടോ. എവിടെ, നീ ഒട്ടിച്ചിട്ടേ ഇല്ല. അപ്പൊ നമ്മുടെ യെല്ലോ എന്ത് കളർ? ഒമ്പോ, അയ്യോ, ബ്ലൂ അഴിച്ചപ്പോ തന്നെ അത് ഗ്രീൻ ആടോ. ഓ, സൂപ്പർ. ഞാൻ ആദ്യമായിട്ടാട്ടോ അതൊക്കെ കാണുന്നത്. അത് പൊളിച്ചു ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് യെല്ലോ ബ്ലൂ എന്താ പറയാ, ഗ്രീൻ ആയി കിട്ടി. ഇനി ബ്ലൂനെ റെഡ് കളർ, റെഡ് കളർ ഒഴിക്കാം. ബ്ലൂവില് ബ്ലൂവില് റെഡ് ആക്കി എന്തായിരിക്കും നമുക്ക് നോക്കാം. എന്ത് കളർ വരുന്ന നോക്കാം.
നമുക്ക് നോക്കാം, രണ്ട് ഡ്രോപ്പ് ഒഴിച്ചോളൂ. യെസ് യെസ് പോയോ? നമുക്ക് ബ്ലൂ എന്താണ് നോക്കട്ടെ. വേഗം വേഗം വേഗം, ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ വെക്കേ. ഓ ശരിക്കല്ലേ, എന്തൊരു മിറാക്കിൾ ആണല്ലേ. അപ്പൊ ഇങ്ങനെയാണ് കളേഴ്സ് കിട്ടുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയായിരുന്നു? റെഡ്, യെല്ലോ, റെഡ്, യെല്ലോ, ബ്ലൂ, അതിലാണ് കളേഴ്സ് ഒഴിച്ചപ്പോ നമുക്ക് കളേഴ്സ് വേറെ കിട്ടിയത്. സംഗതി സൂപ്പർ അല്ലേ. എക്സ്പെരിമെന്റ് വേണ്ട. ആ ഇനി ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്, ട്രൈ മിക്സിംഗ് ദി ഓറഞ്ച് സൊല്യൂഷൻ വിത്ത് ദി ഗ്രീൻ സൊല്യൂഷൻ. അത് എന്ത് കിട്ടും? ഓറഞ്ച് സൊല്യൂഷൻ ഗ്രീൻ സൊല്യൂഷനിലേക്ക് ഒഴിക്കാൻ ഒഴിക്ക്. ബ്രൗൺ വന്നോ? കുറച്ചുകൂടി വെച്ച് നോക്കട്ടെ. ഒന്ന് മിക്സ് ചെയ്തേ. ആ ഒരു ലൈറ്റ് വന്നു. ഇത് ഇതിത്തിരി പക്ഷെ എനിക്ക് അധികം ഇഷ്ടായില്ല കേട്ടോ. നമുക്ക് ഇതിനെതിലേക്ക്, ഇല്ല പറഞ്ഞൊന്നുമില്ല, മമ്മ വെറുതെ ഒന്ന്, ഇത് കൊളോ ആയ കളറാണ്. ഓക്കെ കണ്ടോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വർക്ക്, അങ്ങനെ എന്തെങ്കിലും ഒന്ന് വർക്ക് ആവുന്നില്ല. ഇതൊക്കെ ഫ്ലോപ്പ് ആണ് കണ്ടോ. അപ്പം കറക്റ്റ്, ഇല്ല കഴിഞ്ഞു. അപ്പൊ കറക്റ്റ് പറഞ്ഞതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഫ്രണ്ട്സ് ചെയ്യാൻ കണ്ടോ. ഇതെല്ലാം ഫ്ലോപ്പായി. ഓക്കെ, അതെ, നമ്മുടെ അടുത്ത എക്സ്പെരിമെന്റ് ആണല്ലേ ടീക്കുട്ടി. ഈ എക്സ്പെരിമെന്റ് പേര് കളർഫുൾ ജ്വൽസ്. അതായത് രണ്ട് അടിപൊളി കളർഫുൾ കിട്ടുന്നാണ് പറയുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് 15 ml വാട്ടർ എടുത്തോളൂ. യെസ് 15 ml വാട്ടർ എടുക്കൂ. അപ്പൊ നമ്മൾ കളർഫുൾ ജ്വൽസ് ഉണ്ടാക്കാൻ പോണേ. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. യെസ് ഗുഡ്. ഓക്കെ, അതെടുത്തിട്ട് 4 into the first cup. ഇതാണ് നമ്മുടെ ഫസ്റ്റ്, സെക്കൻഡ്, ഇത് മാറ്റി വെച്ചു. ഒരു ഫസ്റ്റ് കപ്പിലോട്ട് പോർ ചെയ്തോളൂ. യെസ്. ഇനി നമ്മൾ, ഇനി അവർ പറഞ്ഞിട്ടുള്ളത് ആഡ് 2 drops ഓഫ് റെഡ് കളർ ഇൻ ദ സെയിം കപ്പ്. 2 drops ഓഫ് എന്താ മുത്തു? അല്ലടാ, ഇതിലടാ ഒഴിക്കാൻ പറ. ഫസ്റ്റ് കപ്പില് എത്ര ഡ്രോപ്പ് ആണ്? 2. ആ ഒരു 3 ഒഴിച്ചോ. 1, 2 ഒന്നുകൂടെ ഒഴിക്കടാ. ഒഴിക്കടാ, നല്ല കളർ ഇരുന്നോട്ടെ. യെസ്, 3 drops ഒന്ന് മിക്സ് ചെയ്തോളൂ കേട്ടോ കുട്ടേ. എന്നിട്ട് 1/2 scoop ഓഫ് ക്രിസ്റ്റൽ പൗഡർ. അപ്പോഴാണ് നമ്മുടെ കളി ട്വിസ്റ്റ് വരുന്നത്. നമ്മൾ ഇതേ നമ്മുടെ റെഡ് മിക്സ് ചെയ്തു. യെസ്. ഇനി നമ്മൾ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് കളർ ആൻഡ് സയൻസ് ക്രിസ്റ്റൽ ആണ്. അപ്പൊ ഇതിലെ നമ്മൾ എന്താ മുത്തം എടുക്കേണ്ടത്? ക്രിസ്റ്റൽ പൗഡർ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്രിസ്റ്റൽ പൗഡർ ആണ്. നോക്കട്ടെടാ ചക്കരെ, ഗിഫ്റ്റ് മീ. യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ ക്രിസ്റ്റൽ പൗഡർ. കണ്ടോ ഫ്രണ്ട്സ്. അപ്പം ഞാനൊക്കെ ഈവൻ സയൻസ് പഠിച്ചാൽ പോലും ക്രിസ്റ്റൽ പൗഡർ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഫ്രണ്ട്സ് ആദ്യമായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പൊ ക്രിസ്റ്റൽ പൗഡർ എത്രയെന്ന് അറിയോ? ആ ഒരു 1 scoop ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 1 scoop നിറച്ചും ക്രിസ്റ്റൽ പൗഡർ എടുത്തോളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്രിസ്റ്റൽ പൗഡർ കാണിച്ചു തരാം. അപ്പൊ ക്രിസ്റ്റൽ പൗഡർ ഇട്ട് കൊടുത്തോളൂ. ഓക്കെ, ഇട്ടിട്ടൊന്ന് ഇളക്കിയടാ. നമ്മുടെ കോല് കാണാനില്ല അല്ലേ. ഓക്കെ, ഇളക്കിയിട്ട് അങ്ങനെ വെക്കാനാണ് ഇവര് പറയുന്നത്. ഓക്കെ സെറ്റ്. ഇനി അടുത്തത് പറയുന്നത് അങ്ങനെ ഒരു 5 minutes വെക്കാനാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. 50 ആണോ അടുത്തുള്ളത്? ഓക്കെ, ഇനി അടുത്തത് എടാ, ഇത് 50 ml ആടാ. ഫുൾ ഒഴിക്കേ. നീ 25 ml ആദ്യം എടുക്കും. 25 ml എടുക്കും. ആ മതി 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 മതി, ഒഴിക്കും ഒഴിക്കും ഒഴിക്കും. ആ അതില്, ആ ഇനി ഒരു 20 എടുക്കും. 20 ml എടുക്കും. യെസ്, ആ മതി 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 മുത്തേ. ഓക്കെ, ഒഴിച്ച്, ആ ഒഴിച്ചോളൂ. ഇനി നമ്മൾ പറഞ്ഞിട്ട് ആ ക്രിസ്റ്റൽ ആവാൻ തുടങ്ങി. യെസ്, ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബ്ലൂ കളർ. ബ്ലൂ കളർ ഇട്ടോളൂ. ബ്ലൂ കളർ ഒഴിച്ചോളൂ. ആ ഒരു 3 drops എന്റെ പൊന്നു, ഒന്നും കൂടെ ഒഴിച്ച് ഒന്ന് സ്റ്റിർ ചെയ്യൂ. ഇനി നമ്മൾ എന്ത് പൗഡർ യൂസ് ചെയ്യണം? ക്രിസ്റ്റൽ പൗഡർ. ദാറ്റ്സ് ഗുഡ്. ഓക്കെ, നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യൂ. നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യൂ. അത് നമ്മള് ബ്ലൂ ഇട്ടിട്ടുണ്ട്. നമ്മളിത് ക്രിസ്റ്റൽ ആവുന്നുണ്ടോ നോക്കാം. ഇവിടെ റെഡ് ദേ ക്രിസ്റ്റൽ ആയിട്ടുണ്ട്. ബ്ലൂ ദേ, അതെ ഒരു തരം എന്താ പറയാ, പെട്ടെന്ന് തന്നെ ആ അടിയിൽ പോകുന്നു കേട്ടോ. നമ്മൾ ഈ കഴിഞ്ഞു, നമ്മുടെ എക്സ്പെരിമെന്റ് കഴിഞ്ഞു. ഓ നല്ല ഭംഗി. ഇത് മറ്റേ ഓർബിസ് ആയിടാ, എവിടെ നോക്കട്ടെ അല്ലേ.
അടിയിലേക്ക് പോകുന്നു. നോക്കട്ടെ, ക്രിസ്റ്റൽ അടിപൊളിയായിട്ടുണ്ടല്ലേ. നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്യും, ബ്ലൂ വെയിറ്റ് ചെയ്യുന്ന കുറെ എണ്ണം അടിയിലേക്ക് പോകുന്നുണ്ട് ഫ്രണ്ട്സ്. നിനക്ക് ഇങ്ങനെ തിന്ന, നീ നിനക്ക് ഓർമ്മയിട്ടിയാ, നീ യു കെ ജി പഠിക്കുമ്പോ ഒരു റബ്ബർ തിന്നിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും റബ്ബർ കഴിച്ചിട്ടുണ്ടോ ഫ്രണ്ട്സ്? യു കെ ജി വെറുതെ അല്ല ബുദ്ധി ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കുഞ്ഞുനാളിൽ റബ്ബർ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ കേട്ടോ. യെസ്, അപ്പൊ നമ്മുടെ ബ്ലൂ എങ്ങനെയായി നോക്കാം. കഴിഞ്ഞുല്ലേ ക്രിസ്റ്റൽ, എവിടെ നോക്കട്ടെ, നല്ല ഭംഗിയുണ്ട് കിട്ടിയാ. വാ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, റെഡും ബ്ലൂ. അപ്പൊ അങ്ങനെ ഇന്ന് നമ്മുടെ എക്സ്പെരിമെന്റ് അവസാനിച്ചിരിക്കുകയാണ്. ശരിയാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് വേണ്ട 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 ആ പരിപാടി വേണ്ട. എന്തായാലും നന്നായിട്ടുണ്ട് ഈ കുട്ടി, സൂപ്പർ ആയിട്ട് കേട്ടോ. ആ ഒട്ടുന്നില്ല, സ്ലൈം പോലെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് എക്സ്പെരിമെന്റ് ആണ് ഇന്നത്തെ ഇഷ്ടമായെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക കേട്ടോ. ഇതാണോ ഇഷ്ടമായത്? ഓക്കെ, ഇതിന്റെ പേരെന്തായിരുന്നു? ക്രിസ്റ്റലോ, ആ ജെംസ് എന്തോ അങ്ങനെ എന്തോ വരുന്നല്ലേ. ആ ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ എക്സ്പെരി. ഇനി വരുന്നത് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നുണ്ടല്ലേ ടീക്കുട്ടി, അതിന് കുറച്ച് എന്തോ ഹണി എന്തോ ആവശ്യമുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ അതില്ല, ആ അടുത്ത വീഡിയോയില് നമ്മള് ഇത് ഉണ്ടാക്കാം. ഓ സൂപ്പർ, ഓക്കെ. അപ്പൊ നമുക്ക് കൺക്ലൂഷൻ പറഞ്ഞാലോടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ പിന്നീട് കാണാം. ബൈ ഫ്രം ടി ആൻഡ്.